ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് വ്യൂഴ്സ് കയോസ് എന്നുള്ള ടോപ്പിക്കിലെ ആദ്യത്തെ വീഡിയോ ആണിത് ഡിറ്റർമിനിസ്റ്റിക് കയോസ് അഥവാ കയോസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കയോസ് എന്ന് നമ്മൾ ഡിക്ഷണറിയിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ഡിസോർഡർ അഥവാ കൺഫ്യൂഷൻ എന്നാണ് എന്നാൽ നമ്മൾ ഫിസിക്സിൽ കയോസ് എന്നുള്ള വാക്യത്തിന് അർത്ഥം അല്ലെങ്കിൽ കയോസ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന സിസ്റ്റംസ് അതിൻ്റെ പ്രവർത്തനം നമുക്ക് കംപ്ലീറ്റ് ഡിസോർഡർ ആണ് അല്ലെങ്കിൽ കൺഫ്യൂഷനാണ് എന്നൊരു അർത്ഥം ഇല്ല ഇത്തരത്തിലുള്ള കയോട്ടിക് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫ്യൂച്ചർ സ്റ്റേജ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതല്ലാതെ ഇവ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് റാൻഡമായിട്ട് നടക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല പക്ഷേ ഭാവിയിൽ അതിൻ്റെ ആ പ്രവർത്തനം എന്തായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ചലനം എങ്ങോട്ടായിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് കയോസ് അഥവാ കയോസ് എന്ന് വിളിക്കുക ഈ കയോട്ടിക് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ എല്ലാം പ്രത്യേകത അതിൻ്റെ നിയമങ്ങൾ അത് ഉപയോഗ ചെയ്യുന്ന നിയമങ്ങളെല്ലാം തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള നിയമങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മോഷൻ നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമിനിസ്റ്റിക് നേച്ചർ ഉള്ളതാണ് അതിൻ്റെ നമുക്ക് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അറിയാവുന്നതാണ് ഒരു ഒരു സ്റ്റേജ് നമുക്കറിയാമെങ്കിൽ ഒരു കയോട്ടിക് സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ഒരു സമയത്തെ അതിൻ്റെ അവസ്ഥ അറിയാമെങ്കിൽ അതിൻ്റെ പിന്നീടുള്ളൊരവസ്ഥ നമുക്ക് വളരെ തൊട്ടടുത്തുള്ളൊരവസ്ഥ നമുക്ക് വളരെ കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു സക്സസർ സ്റ്റേറ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡിസസറിനെ അനുസരിച്ച് ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത് പക്ഷേ ഒരു ലോങ് ടേമിലുള്ള അതിൻ്റെ എഫക്റ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ കയോട്ടിക് എന്ന് പറയുക കയോസ്തിയറിയുടെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു ഒരു എക്സ്പെരിമെൻ്റാണ് ലോറൻഷ്യൻ വാട്ടർ വീൽ എന്ന് പറയുന്നത് ഈ ലോറൻഷ്യൽ വാട്ടർ വീലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വീലാണ് ഇതിന് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ടാപ്പിൻ്റെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ടാപ്പിൻ്റെ അടിയിലാണ് ഈ വാട്ടർ വീല് ഉറപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഈ പാത്രങ്ങളുടെ അടിയിലെല്ലാം ഹോൾസ് ഡ്രില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് പാത്രമാണോ ഈ ടാപ്പിൻ്റെ അടിയിൽ വരിക ആ പാത്രത്തിലേക്ക് വെള്ളം നിറയുകയും അതിൻ്റെ അനുസരിച്ച് വെയ്റ്റ് ഇംബാലൻസ് വരികയും വെയിറ്റ് ഇംബാലൻസ് വരുന്ന അനുസരിച്ച് ഈ വീൽ വലത്തേക്കോ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും റൊട്ടേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് മറ്റു പാത്രങ്ങൾ വെള്ളം നിറയുകയും പക്ഷേ ഈ പാത്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം അത് അതിൻ്റെ അടിയിലുള്ള ഹോളിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ അളവും ഈ വെള്ളത്തിൻ്റെ ഇൻഫ്ലോയും ഒക്കെ അനുസരിച്ച് ഈ വീൽ ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസോ ഒക്കെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് സാധിക്കും അപ്പോൾ ഇത് ഒരു തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ എങ്ങോട്ടായിരിക്കുമെന്ന് കറങ്ങുന്നത് നമുക്ക് പറയാമെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം ഇതിൻ്റെ ചലനം ഏത് ദിശയിലായിരിക്കുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ നേച്ചറിൽ കാണുന്ന എല്ലാ റാൻഡംനെസ്സും ചാൻസ് കൊണ്ടോ അല്ലെങ്കിൽ അവസരങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്നതല്ല അതിന് പിന്നിലുള്ള ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷെ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു പ്രത്യേകത കയോസ് തിയറി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അമേരിക്കൻ മാത്തമാറ്റീഷ്യനും മെറ്റീരിയോളജിസ്റ്റുമായിട്ടായിട്ടുള്ള എഡ്വേർഡ് ലോറൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കയോസ് തിയറിയുടെ ഒരു ആ ഒരു ആരംഭം കുറിക്കുന്നത് കയോട്ടിക് സിസ്റ്റത്തിൻ്റെ എല്ലാം പ്രത്യേകത നോൺ ലീനിയർ ആണെന്നുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ ലോങ് ടേം ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ആ ലോങ് ടൈം ബിഹേവിയർ എല്ലാം തന്നെ ഇനീഷ്യൽ കണ്ടീഷൻസിന് വളരെ സെൻസിറ്റീവ് എന്നുള്ളതാണ് ഒരു വളരെ ചെറിയ മാറ്റം ഇനീഷ്യൽ കണ്ടീഷൻസിലുണ്ടാകുന്ന ഒരു വളരെ ചെറിയ മാറ്റം തന്നെ ആ സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചർ പാത്തിനെ വളരെ കാര്യമായി എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ ഒരു ഫീച്ചറിനെ നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് പറയുക ഇതും ആദ്യമായിട്ട് പറഞ്ഞതും എഡ്വേർഡ് ലോറൻസ് എന്ന് പറയുന്ന മെറ്റീരിയോളജിസ്റ്റ് തന്നെയാണ് അദ്ദേഹം കണ്ടുപിടിച്ച കണ്ടുപിടിച്ചെന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഇൻപുട്ട് പരാമീറ്റേഴ്സിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം അഞ്ചാമത്തെയോ ആറാമത്തെയോ ഡെസിമൽ പ്ലേസിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ അപ്രോക്സിമേഷൻ തന്നെ ഔട്ട് പുട്ട് റിസൾട്ടിനെ കാര്യമായി അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് അദ്ദേഹം ഇതിന് ഈ ഒരു എഫക്റ്റിന് കൊടുത്ത പേര് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് അതായത് ഒരു ബട്ടർഫ്ലൈയുടെ വിങ്സ് അത് അടിക്കുമ്പോൾ ചെറുകടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റം തന്നെ ഒരു ടൊർനാഡോ പോലെയുള്ള ഒരു വലിയ എയർ ഡിസ്റ്റർബൻസിന് കാരണമാകും എന്നാണ് ഈ ബട്ടർഫ്ലൈ എഫക്റ്റിലൂടെ അദ്ദേഹം സൂചിപ്പിച്ചത് കയോട്ടിക് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാവുന്നത് എക്സ്ട്രീം സെൻസിറ്റിവിറ്റി ടു ഇനീഷ്യൽ കണ്ടീഷൻസാണ് അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസിന് വളരെ പ്രാധാന്യമുണ്ട് ഒരു ഒരു വളരെ ചെറിയ ചേഞ്ച് ഇനീഷ്യൽ ഉണ്ടാകുന്ന ഒരു വളരെ ചെറിയ ചേഞ്ച് തന്നെ ആ സിസ്റ്റത്തിനെ വളരെ കാര്യമായ രീതിയിൽ അതിൻ്റെ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഇത് ആണ് അതുപോലെ തന്നെ ലോങ് ടൈം ബിഹേവിയർ നമുക്ക് അല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ഡിറ്റർമിനിസ്റ്റിക് ആണ് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയാൻ കാരണം നമുക്ക് ഒരു സമയത്തെ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് അറിയാമെങ്കിൽ തൊട്ടടുത്ത ഒരു സമയത്തെ വളരെ ദൂരത്തല്ലാത്ത ഒരു ചെറിയ ഇൻ്റർവെലിലുള്ള സമയത്തെ അതിൻ്റെ സിസ്റ്റം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ലോങ്ങ് ടൈം ബിഹേവിയർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിസ്റ്റത്തെ ഡിറ്റർമിനിസ്റ്റിക് കയോസ് എന്ന് വിളിക്കുക കയോട്ടിക്കായിട്ടുള്ള സിസ്റ്റംസ് എല്ലാം തന്നെ നോയിസ് ഫ്രീ ആയിട്ടുള്ള സിസ്റ്റംസ് ആയിരിക്കും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളതും നോയിസ് ഫ്രീ ആയിട്ടുള്ള സിസ്റ്റംസ് ആയിരിക്കും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള കയോട്ടിക് സിസ്റ്റംസ് എല്ലാം തന്നെ റെഗുലറും ഡിറ്റേമിനിസ്റ്റിക്കുമായിട്ടുള്ള ഉള്ള സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നോയിസ് ആയിട്ടുള്ള നോയ്സി ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെയും ഇടയ്ക്കൂടെ ഉള്ള ഒരു സിസ്റ്റംസിനെയാണ് നമ്മൾ കയോട്ടിക് സിസ്റ്റംസ് എന്ന് വിളിക്കുക കംപ്ലീറ്റ് നോയിസ് അല്ല എന്നാൽ റെഗുലർ ഡിറ്റമിനിസ്റ്റിക് ട്രാജക്ടറിയും അല്ല ഇതിനിടയ്ക്കുള്ള സിസ്റ്റംസിനെയാണ് നമുക്ക് കയോട്ടിക് സിസ്റ്റംസ് എന്ന് വിളിക്കാം ഇനി കയോട്ടിക് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്താണെന്ന് നോക്കാം അതിൻ്റെ പ്രധാനമായിട്ടും അതിനെ തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് ഒന്ന് അതിൻ്റെ ടൈം എവല്യൂഷനാണ് ആ സിസ്റ്റത്തിൻ്റെ ടൈം എവല്യൂഷൻ രണ്ടാമത് അതിൻ്റെ പാരാമീറ്റേഴ്സ് ആ സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനുള്ള പാരാമീറ്റേഴ്സ് ആണ് മൂന്നാമത്തതായിട്ടുള്ളത് ആ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസാണ് ഈ മൂന്ന് കമ്പോണൻസിനനുസരിച്ചാണ് ഒരു സിസ്റ്റം കയോട്ടിക് ആവുക അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ കയോട്ടിക്കായിട്ടുള്ള സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുക ഇനി കയോട്ടിക്കായിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് നിരവധിയാണ് റോബോട്ടിക്സ് ബയോളജി ക്രിപ്റ്റോഗ്രാഫി എക്കണോമിക്സ് ഇങ്ങനെ നിരവധി മേഖലകളിൽ നമ്മൾ കയോട്ടിക്കായിട്ടുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ കയോട്ടിക് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും താങ്ക്